ഹലോ, ഗുഡ് മോർണിംഗ്. കുറെ ദിവസമായി. അപ്പോൾ നമ്മൾ മോർണിംഗ് വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് നമ്മുടെ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ മോർണിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ കോഫി വെച്ചിട്ടുണ്ട്. കോഫിയിലെ ചായ വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള എന്താ പൊട്ടാറ്റോ കറി. പൊട്ടാറ്റോ കറി കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ചപ്പാത്തിക്കുള്ളത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ഒരു മോർണിംഗ് വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന്. കുറെ നാളായാലും നമ്മൾ ഇങ്ങനത്തെ കിച്ചണിലേക്ക് വീഡിയോ എടുത്തിട്ട് ഓണൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മൾ ബാക്ക് ടു റുട്ടീനിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പതുക്കെ ചെയ്താലും മതി, വലിയ തിരക്കൊന്നും ഇല്ല. മൽപ്പിടുത്തം നമ്മുടെ ചപ്പാത്തി കിട്ടാം. ഇത് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ കട്ട ഫ്ലോപ്പ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ചപ്പാത്തി കുഴക്കലും പിന്നെ പുട്ട്. ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും, ഒന്നില്ലെങ്കിൽ വെള്ളം കുറയും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ, ഫുൾ എക്സ്പേർട്ട് ആണെന്നല്ല, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യും കേട്ടോ. പിന്നെന്താ വിശേഷങ്ങൾ? ഓണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ പഴയ പോലെ ആയില്ലോ അല്ലേ. അപ്പോൾ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അയ്യോ, അതെ, ഞാൻ മറ്റേ വേസ്റ്റ് ബക്കറ്റ് ഒന്ന് വെച്ചിട്ട് വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ 8 മണിക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ വെക്കാത്ത ദിവസമാണെങ്കിൽ ചിലപ്പോൾ 7:30 ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഞാനത് താഴെ കൊണ്ടു വെച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പോയി താഴെ വെച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തിളച്ചു. അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. രാവിലെ ഞങ്ങൾ ആദ്യമൊക്കെ പാൽ ചായ ആയിരുന്നു കുടിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടേ കട്ടനിലേക്ക് മാറി. കട്ടൻ കുടിച്ച് കഴിഞ്ഞാലാണ് ഈവനിങ് അപ്പോൾ പാൽ ചായ കുടിക്കണമെന്നല്ലേ. അപ്പോൾ പിന്നെ രാവിലെ ഒഴിവാക്കിട്ടോ. പിന്നെ ഒരു കുഞ്ഞൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേത് മോനാണ് എടുത്തരാറ്. അപ്പോൾ വീഡിയോസ് അവനെ എടുക്കുമ്പോൾ ഷെയ്ക്കിങ്ങും കാര്യങ്ങളും പിന്നെ സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു. വീഡിയോസൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. നമ്മൾ തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ വിശേഷം. പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ട് ചപ്പാത്തി പണി ഹസ്ബൻഡ് അവിടെ ചോദിച്ചു നോക്കാം. അവധി ദിവസങ്ങളിലാണ് ചെയ്തു തരാറുള്ളൂ. അപ്പോൾ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ആൾക്ക് ചപ്പാത്തി പരത്താൻ കൊടുക്കാം. ഞാൻ പരത്തും, പക്ഷേ ചിലപ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ചിലപ്പോൾ വന്നു വരും. അതുകൊണ്ട് ചപ്പാത്തി പരത്തിലവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേഗം പത്ത് കറിയുടെ പരിപാടി റെഡിയാക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷം. പിന്നെ ഓണം കഴിഞ്ഞിട്ടേ നമ്മുടെ സാധനങ്ങൾ കംപ്ലീറ്റ് തീർന്നിരിക്കാം. അപ്പം എന്താ പറയുക, ഗ്രോസറിയും വെജിറ്റബിൾസും ഒക്കെ തീർന്നിരിക്കുക. അപ്പം ഇന്ന് പോയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഇവിടെ അവധി ചെയ്തു, എല്ലാവർക്കും അവധി മുടക്ക് മുടക്കുണ്ട്. അപ്പോൾ അതൊരു കാരണം ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം. പറ്റുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങളും നാട്ടിലൊക്കെ പോയി വന്നു, വീണ്ടും പഴയ ബാക്ക് ടു റുട്ടീനിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ ചടപടയെ ചടപടയെന്ന് രാവിലത്തെ പരിപാടികൾ തീർക്കട്ടെ. ചപ്പാത്തിയും മസാലക്കറിയും. ഈ അവധി ദിവസങ്ങളാണ് ഈ ചപ്പാത്തി പരിപാടി, പൂരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് ഒരുപാട് സമയമെടുക്കുമല്ലോ. അപ്പോൾ അതേ എൻ്റെ ചായ ഇവിടെ തിളച്ചു. ഇനി സ്റ്റാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഇനി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല. ഞാൻ ശരിയായി വരുന്നുള്ളൂ. അപ്പം മെല്ലെ മെല്ലെ എല്ലാം ശരിയാക്കാം. അപ്പം ഞാനിനി ചപ്പാത്തി പരത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ആളോട് പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആയുധം കയ്യിലെടുത്തു. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം. കിട്ടിയിട്ടുണ്ട്, അതെ, ചപ്പാത്തി പരത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതേ ഇന്നിപ്പോൾ ഇതെ ഏകദേശം ഇങ്ങനത്തെ ഷേപ്പൊക്കെ വരും. അപ്പോൾ അത് കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ചെയ്തുകൊണ്ട് ഇവർക്ക് ഇവിടെ നന്നായിട്ട് ഉടയ്ക്കണം, അല്ലെങ്കിൽ ഇവരിതൊന്നും കഴിക്കില്ല. അപ്പോൾ നന്നായി ഉടച്ചു കൊടുത്താനാണ് ഇവർക്ക് പൊട്ടാറ്റോ കറി ഇഷ്ടപ്പെടുള്ളൂ. ഇവർക്ക് ചാറ് 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 മാത്രമേ വേണ്ടോ കഴിക്കാനായിട്ട്. വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, ചാറ് മാത്രം മതി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കോഫി കുടിക്കണം. ചപ്പാത്തി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ എന്തൊക്കെയാണ് പരിപാടികൾ? അപ്പം ഞാനേ ഇവിടെ നിന്ന് പത്രത്തിൻ്റെ കൂടെ മറ്റേ ഫിയോ ഫിയോ മട്ട്, ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ മുന്നേ ഇനോഗ്രേഷൻ കഴിഞ്ഞ കടയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇവിടെ കുറേ പച്ചക്കറിക്കൊക്കെ കുറേ
ഓഫറുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് സാധനങ്ങൾ വെജിറ്റബിൾസിനൊക്കെ പിന്നെന്താ ഫ്രൂട്ട്സ്, അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പോവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ കടയിൽ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വേഗം റെഡിയാവും. ഇനി കറി താളിച്ചതാണ്, പൊട്ടാറ്റോ കറി. ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങൾ. ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യിൻ്റെ ബോട്ടിൽ എടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ രാവിലത്തെ പരിപാടികൾ കേട്ടോ. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അല്ലേ. അതിപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. കോഫി കുടിച്ചില്ല, അല്ല ചായ, കോഫി എന്ന് പറഞ്ഞ ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ പോവാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഓരോരോ കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളേ. ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഇതാണ് ഫിയോ മാർട്ട് കേട്ടോ. വളരെ അടുത്താണ്, കൊളത്തൂരാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം. USG ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ദൂരം ഉള്ളൂ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും അതൊന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ആ തിരക്ക് വളരെ കുറവായിരുന്നു. ഇത് അധികം ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഇവിടെയാണെങ്കിൽ ട്രിവാൻഡ്രത്ത്, ലുലു, പിന്നെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ള കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും കേട്ടോ. ഇതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആ നോട്ടീസിൽ കണ്ട പോലെ തന്നെ വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറികളൊക്കെ ഇനി ഫ്രൂട്ട്സൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള തന്നെയാണ്. പഴകിയതും നല്ല നല്ല ഫ്രഷായിട്ടുള്ള തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കുഞ്ഞ് വീഡിയോ ഞാനായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.